ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡ്രൈ ഫ്രൂട്ട് ലഡുവാണ്. ഒട്ടും പഞ്ചസാരയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നൊരു ലഡുവാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, ഒരു ടേബിൾ സ്പൂൺ കസ്കസ്. കസ്കസ് നന്നായിട്ട് കഴുകി അരിച്ചെടുക്കണം, അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. ഒരു കപ്പ് ഡേറ്റ്സ് കുരുകളഞ്ഞത്, അരക്കപ്പ് തേങ്ങ ചിരകിയെടുത്തത്, 3 ടേബിൾ സ്പൂൺ വീതം അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത്. ഡേറ്റ്സ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുമിച്ച് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ പശു നെയ്യാണ് ഒഴിച്ചത്. അതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അത് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ പൊട്ടി തുടങ്ങും. അത് പൊട്ടിയതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചോപ്പ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. മിക്സിയിലിട്ട് ഫൈൻ പൗഡറായിട്ട് എടുക്കരുത്, കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊരു 1-2 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ കിടന്ന് മൂത്ത് വരണം, കരിഞ്ഞു പോകരുത്. ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു മണം വരും, അതുവരെ മൂപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഒരു ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അതിനുശേഷം 1/2 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരേപോലെ വറവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. എല്ലാം സ്ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ഏകദേശം മൂത്ത് വരുന്നുണ്ട്. കളർ മാറി വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പൂൺ കൊണ്ട് എല്ലാ സൈഡിലും നിന്നും നട്ട്സും ഡേറ്റ്സും യോജിപ്പിച്ചെടുക്കണം. സ്പൂൺ കൊണ്ട് പതുക്കെ പതുക്കെ ചെയ്താൽ മതി. കുറച്ചൊരു സമയം എടുക്കുന്ന പ്രോസസ്സാണ്. പതുക്കെ ചെയ്യുക, സ്ലോ ഫ്ലെയിമിൽ വെക്കുക. ഏകദേശമൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട്. അര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം. ആകെ 1/2 ടീസ്പൂൺ നെയ്യ് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന്
ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. നല്ല ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടി തുടങ്ങാം. ഒരുപാട് തണുത്തു പോകരുത്, അതിൻ്റെ മുന്നേ തന്നെ ഉരുട്ടിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. കൈകൊണ്ട് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിൽ ഞാൻ കുറച്ചും കൂടെ കസ്കസിലൊന്ന് റോൾ ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷനലാണ്. കസ്കസ് ഒന്ന് ചട്ടിയിൽ, ചട്ടി ചൂടാകുമ്പോൾ ഒന്ന് ഇട്ട് റോസ്റ്റ് ചെയ്തെടുത്തതാണ്, വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ്. ഒരു മിനിറ്റ് നേരം ഒന്ന് ചട്ടിയിൽ വെച്ചാൽ മതി, അപ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി തുടങ്ങും. ആ സമയത്ത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇടുക. അതിലൊന്ന് റോൾ ചെയ്താൽ ഒന്ന് ക്രഞ്ചിനെസ് കൂടും, മാത്രമല്ല കാണാൻ നല്ലൊരു ഭംഗിയും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. എല്ലാം ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. പഞ്ചസാര ഒന്നും ഒട്ടും ചേർക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും പറ്റും. ഒരുപാട് നട്ട്സൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 10 എണ്ണം വീതമൊക്കെ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത എല്ലാം അത്ര ചേർത്താലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.